ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്ട്രോഫോബിയ. നമ്മൾ ഇന്ന് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 3 ഒരു റിവ്യൂ ആണ്. ഇറ്റ്സ് മോർ ഓവർ ആൻഡ് പേഴ്സണൽ പെർസ്പെക്റ്റീവ് വ്യൂ കൂടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് കടക്കാം. ഇതിൽ ഡിസ്പ്ലേ സൈസ് 1.65 ഇഞ്ചിൻ്റെ ഒരു OLED പാനലാണ് വരുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ട് ഒരു 303 pixels per inch വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ആപ്പിളിൻ്റെ തന്നെ S3 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റാം വന്നിട്ട് 768 MB റാമാണ് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഇതൊരു 2017 ഇറങ്ങിയ മോഡലാണെങ്കിൽ കൂടി ഭയങ്കര ഇപ്പോഴും എന്താ പറയുക, ഇപ്പോഴുള്ള ഒരു സ്മാർട്ട് വാച്ചിനെക്കാട്ടും അത്രയും പവറിൽ കോമ്പത്തേക്കിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ആപ്പിൾ വാച്ച് സീരീസ് 3. സോ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു OLED പാനലായതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് നല്ലൊരു വ്യൂയിങ് ആംഗിൾസും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ഒരു സിറ്റുവേഷനും നല്ല വിസിബിലിറ്റി തരുന്ന ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 buttons കാണാൻ പറ്റും. അതിലൊന്ന് ഡിജിറ്റൽ ക്രൗണും ഒന്ന് സൈഡ് ബട്ടണാണ്. ഡിജിറ്റൽ ക്രൗൺ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നാവിഗേറ്റ് ചെയ്യാനും സ്ക്രോൾ ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ക്രൗൺ യൂസ് ചെയ്യുന്നത്. ആൻഡ് സൈഡ് ബട്ടൺ നമ്മൾ റീസെൻ്റ് ആപ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസേഴ്സും ആ ഒരു ബ്ലാക്ക് ഹൗസിങ്ങിൻ്റെ ഉള്ളിലാണ് ബാക്കിലെ സെൻസേഴ്സൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു അലുമിനിയം ഹൗസിങ് വരുന്നൊരു വാച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേസിലാണ്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു 1.5 years മേലെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇതിൽ നിന്ന് സ്കഫ്സും പെയിൻറ്റൊക്കെ ചെറുതായിട്ട് പോകുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ക്രൗൺ ഡിജിറ്റൽ ക്രൗണ്ട് അവിടെ അതുപോലെ തന്നെ സൈഡ് ബട്ടൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റും. കണ്ടാ ചെറുതായിട്ട് ഇങ്ങനെ സ്കഫ് പെയിൻറ്റിന് പോയി നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ കേസ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, ചെറുതായിട്ട് ഡസ്റ്റും അതുപോലെ തന്നെ സ്വെറ്റൊക്കെ ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അത് നമ്മളൊരു കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൻ്റെ യൂസ് ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള യൂസ് ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏതൊരു ചെറിയ കുട്ടിക്ക് ഒരു അത്രയും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർഫേസ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതൊരു പ്രഷർ സെൻസിറ്റീവ് ഡിസ്പ്ലേ ആണ്. സോ നമ്മളിത് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൻ്റെ വാച്ച് ഫേസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിലൊരു കുറച്ചൊരു ഇൻബിൽട്ട് വാച്ച് ഫേസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് പോരെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമുക്ക് കയറുകയാണെങ്കിൽ ബാക്കിയുള്ള വാച്ച് ഫേസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്യുന്ന ടൈമിൽ ആപ്പിളിൻ്റെ തന്നെ മോസ്റ്റ് ലെജൻഡറി ആയിട്ടുള്ള ഹണികോംബ് ആപ്പ് ഡ്രോയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഈ ഹണികോംബ് ആപ്പ് ഡ്രോനെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ എന്തോരോ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും അതൊക്കെ ഈ ഹണികോംബ് പാറ്റേണിൽ വന്ന് കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് അതിനൊരു ഹണികോംബ് ആപ്പ് ഡ്രോ എന്നൊരു പേര് വരാൻ കാരണം. നമുക്കിതിൽ നാവിഗേറ്റ് ചെയ്യാം, നമുക്ക് 2 നാവിഗേറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ നോർമൽ ടച്ച് വൈസ് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ ക്രൗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ സ്റ്റോക്കായിട്ടുള്ള ആപ്സിലാണ് ഇത് വരുന്നത് മൊത്തം. നമുക്ക് ഫസ്റ്റ് അപ്പോൾ സെറ്റിങ്സിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ടൈമിൽ സെറ്റിങ്സിൽ നമുക്ക് ഇത് 2 മോഡലാണ് വരുന്നത്. ഒന്നൊരു 4G ഉള്ള മോഡലും വരുന്നുണ്ട്, ഒരു പിന്നെ വൈഫൈ മോഡലും വരുന്നുണ്ട്. ഇതൊരു വൈഫൈ മോഡലാണ്, അതുകൊണ്ട് നമുക്കിതിൽ LTE ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഞാൻ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുന്നതനുസരിച്ച് നല്ല രീതിക്ക് വിസിബിലിറ്റി കൂടുന്നുണ്ട്, ബ്രൈറ്റ്നസ് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. കാരണം ഇതൊരു 1000 nitsഓളം വരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു 4G മോഡൽ അല്ലാത്തതുകൊണ്ട് നമ്മളിതിലേക്ക് ഈ ആപ്സ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടെങ്കിൽ ആ ഹോട്ട്സ്പോട്ട് വഴിയാണ് നമ്മുടെ ആപ്പിൾ വാച്ച് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിന്നിപ്പോൾ ജനറലിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ജനറലിൽ നമുക്ക് വെയ്ക്ക് സ്ക്രീൻ ഓപ്ഷൻസ് ഉണ്ട്, ബെഡ് സൈഡ് മോഡ് ഉണ്ട്, ഓറിയൻറ്റേഷൻ ഉണ്ട്. വെയ്ക്ക് സ്ക്രീനിൽ എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെ ആപ്പിൾ വാച്ച് ഓൺ ആക്കണം, അതിപ്പോൾ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഡിജിറ്റൽ ക്രൗൺ നമുക്ക് പതുക്കെ തിരിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റിൻ്റെ അനുസരിച്ച് ആ ഡിസ്പ്ലേനെ ഓണായി വരും. ഇപ്പോൾ ഞാൻ ഈ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 years മേലെ ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ആപ്പിൾ പ്രൊഡക്ട്സ് വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ആപ്പിൾ വാച്ചിൻ്റെ ഈ സിലിക്കോൺ ബാൻഡ് ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോഴും വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. നമ്മൾ നല്ല റഫ് യൂസാണ്, എന്നിട്ട് കൂടി നല്ലൊരു എന്താ പറയുക, നന്നായി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ആപ്പിൾ ബാൻഡ് സൈഡിൽ നിന്ന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ബാൻഡ് സ്വാപ്പ് ചെയ്യാം. പക്ഷേ ഇതൊരു സ്റ്റോക്ക് ബാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സിലിക്കോണിൻ്റെ ആ സ്റ്റോക്കായിട്ട് വരുന്നൊരു ബാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേറെ നമുക്ക് സിമ്പിൾ ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങി വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റും.
പക്ഷെ എനിക്ക് എന്തോ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ സിസ്റ്റം. ഇപ്പം അത് ഞാൻ എൻ്റെ പ്രീസെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മണിക്കൂർ ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വല്ല വേരിയേഷനൊക്കെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം അത് ഒരു മണിക്കൂറായ കൊണ്ട് അപ്പോൾ വീണ്ടും ഹാർട്ട് റേറ്റ് മോണിറ്റർ സിസ്റ്റം ഓൺ ആയി. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് സിസ്റ്റത്തെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളിതിലിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അക്യുറേറ്റ് എന്ന് വെച്ചാൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ കാണിക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാർട്ട് റേറ്റ് മോണിറ്റർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫൈൻഡ് ആണ്, നല്ല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹാർട്ട് റേറ്റ് നമ്മുടെ കൂടുകയാണ്, അപ്പോൾ നമുക്ക് അതിലൊരു നോട്ടിഫിക്കേഷൻ രീതിക്ക് നമുക്ക് അത് വരും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് റേറ്റിംഗ് ഇപ്പോൾ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ബീറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറയുകയാണെങ്കിൽ അതും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഞാൻ മറ്റൊരു വാച്ചിലും ഇത്രയും ഇങ്ങനെ ഒരു ഈ ഫീച്ചേഴ്സും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡലാണെങ്കിൽ ഇപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 4 ആണെങ്കിലും നമ്മളിപ്പോൾ അറിയാണ്ട് വീഴുകയാണ്, വീഴുകയാണെങ്കിലൊക്കെ നമുക്ക് അത് ആ വീണത് നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അവർ പറയും നിങ്ങൾ വീണു. അത്രയും വെൽ എന്താ പറയുക അഡ്വാൻസ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട്സ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആപ്പിളതൊക്കെ മുൻകൂട്ടി കണ്ട് അവർ വർക്കൗട്ട് സെക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. വർക്കൗട്ട് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കൗട്ടിൻ്റെ ഒരു ആപ്പിൽ ഇല്ലാത്ത വർക്കൗട്ട്സ് ഒന്നുമില്ല, എല്ലാ വർക്കൗട്ട്സും ഉണ്ട്. ഇപ്പോൾ ലൈക്ക് സൈക്ലിംഗ് ഉണ്ട്, നമ്മൾ റണ്ണിങ് വാക്കിംഗ്, ലൈക്ക് ഇൻഡോർ ഔട്ട്ഡോർ അവർ പ്രത്യേക കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. ഇത് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് നമുക്ക് സ്വിമ്മ് ചെയ്യുമ്പോഴും ഒന്നും ഒരു പ്രശ്നം വരില്ല. നമ്മുടെ സെറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഒരു പ്രശ്നം വരില്ല. ഹൈക്കിങ്ങിന് ഉള്ളതുണ്ട്. നമുക്കിപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൻ്റെ വർക്കൗട്ടിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ലൈക്ക് കാർഡിയോ, വെയ്റ്റ്സ്, എല്ലാ രീതിക്കുള്ള വർക്കൗട്ട്സിനെയും കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യോഗ നമുക്കൊന്നും എന്താ പറയുക ചേ അതില്ല എനിക്കത് വേണ്ട, നമുക്ക് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എല്ലാ രീതിക്കുള്ള വർക്കൗട്ട്സും ഉണ്ട്. നമുക്കൊരു വർക്കൗട്ട് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സൈക്ലിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കൗണ്ട് ഡൗൺ വരും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യും. നമ്മുടെ നമ്മൾ എപ്പോഴാണോ വർക്കൗട്ട് എൻഡ് ചെയ്യുന്നത് അതുവരെ നമുക്ക് ആ വർക്കൗട്ട് അത് നമ്മുടെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യും. അതുപോലെ നമുക്ക് കുറേ ജെസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയുടെ മോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ നമ്മുടെ ഹോറിയാണെങ്കിൽ അപ്പോൾ അത് ലോക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് വെയ്ക്ക് ചെയ്യാനും ഈ ഒരു ജെസ്റ്റർ വഴി പറ്റുന്നതാണ്. പിന്നെ നമ്മളൊരു ആപ്പിൾ യൂസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരാണ് നമ്മുടെ ആപ്പിളിൻ്റെ ചാർജേഴ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ ആയാലും ഇപ്പോൾ ഐപാഡ് ആയാലും ചാർജർ നമ്മൾ യൂസ് ചെയ്ത് ലൈക്ക് വിത്തിൻ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ നമ്മളൊരു 4-5 കേബിൾ വാങ്ങി മാറ്റി യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ കേബിളിൻ്റെ എൻഡ് വന്നിട്ട് ഭയങ്കര ഫ്രജൈലാണ്, വേഗം ഇങ്ങനെ അവിടെ ആ ജോയിൻ്റെ ഭാഗത്ത് നമുക്ക് ശരിക്കും ബെൻഡ് വരും. പക്ഷേ ആപ്പിൾ വാച്ചിൻ്റെ ചാർജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് കണക്ടറാണ്. പക്ഷെ ഇതുവരെ എനിക്കൊരു പ്രശ്നം, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഏകദേശം ഒരു 1.5 ഇയേഴ്സിന് മേലെ ഇതുവരെ ചാർജേഴ്സിന് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. ഇപ്പോൾ വാങ്ങിയത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പോഴും ആ സെയിം ക്വാളിറ്റിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു പ്രശ്നം ആപ്പിൾ ചാർജേഴ്സിന് പറ്റാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബെഡ് സൈഡ് സ്റ്റാൻഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് അതിലുള്ളത്. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്ലോക്കൊക്കെ വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ക്ലോക്കിൽ ടൈം കാണിക്കുന്ന പോലെ ഇത് അവിടെ നിന്ന് ചാർജും കൂടും. അതുപോലെ തന്നെ നമുക്കൊരു ക്ലോക്കിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ കൂടെ ചെയ്യും ആ ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ. അതുപോലെ തന്നെ എൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു റഫ് യൂസ് ആയിട്ട് കൂടി എനിക്കൊരു 2 ഡേയ്സ് വരെ ചാർജ് നിൽക്കും. പക്ഷെ ഇതിൻ്റെ സെക്കൻഡ് ഡേ ആകുമ്പോൾ ഒരു 2-3% ഒക്കെ ചാർജ് ബാലൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും ഇത് വെച്ച് നോക്കുമ്പോഴും എന്തുകൊണ്ടും ബെസ്റ്റ് ഇൻ ക്ലാസ് പ്രീമിയം ബിൽറ്റ് എല്ലാം ക്വാളിറ്റി എന്ന് വെച്ച് നോക്കുമ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ആപ്പിൾ വാച്ച് സീരീസ് 3. നമുക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു അതുപോലെ തന്നെ ആപ്പിൾ വാച്ച് സീരീസ് 3 കോമ്പറ്റീറ്ററാണ് നിൽക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി സ്മാർട്ട് വാച്ച് ഉണ്ട്, ഫോസിലിൻ്റെ സ്മാർട്ട് വാച്ച് ഉണ്ട്, ഷൗമിയുടെ അമേസ്ഫിറ്റ് എന്ന സ്മാർട്ട് വാച്ച് ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആപ്പിൾ വാച്ചിന് അതിൻ്റേതായ ഒരു സിഗ്നേച്ചറും പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റ് വെൽ ബിൽറ്റ് പ്രീമിയം ക്വാളിറ്റി ഒരു ഫീൽ കിട്ടുന്ന ഒരു എന്താ പറയുക അതിൻ്റേതായ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വാച്ചാണ് ആപ്പിൾ വാച്ച് സീരീസ് 3. പിന്നെ നിങ്ങളൊരു ഐഫോൺ യൂസറാണ്, നിങ്ങൾക്കൊരു വലിയൊരു ക്യാഷ് മുടക്കാണ്ട് നല്ലൊരു സ്മാർട്ട് വാച്ച് വേണം ലോങ് ടേംസ്, ലൈക്ക് ഒരു 5-6 ഇയേഴ്സ് നല്ലൊരു സ്മാർട്ട് വാച്ച് വേണമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ പോക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്ട് ബഡ്ജറ്റിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് മറ്റൊരു വാച്ചിലും കാണുന്ന ഫീച്ചേഴ്സ് ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് ആപ്പിൾ വാച്ച് സീരീസ് 3. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.